السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وصحبه حق قدره ومقداره العظيم. سبحان الله. التفات ياسين والقرآن الحكيم. قرآن تن ستيم ياسين تن إنك لمن المرسلين. ഈ ഖുർആൻ നൽകപ്പെട്ട നിങ്ങൾക്കുള്ള നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുകളിൽ പെട്ടവർ തന്നെയാണ്. അതിനർത്ഥം വമാ കുൻത ബിദ്അൻ മിനർ റസൂൽ, അങ്ങ് ലോകത്ത് വന്ന ഒരേ ഒരു നബിയല്ല, അങ്ങേക്ക് മുമ്പും നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന്, നബിയും റസൂലും മൊത്തത്തിൽ പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെ. പക്ഷെ അതിന്റെ ഒരു ഇസ്തുലാഹിൽ, ഇസ്തുലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക പ്രയോഗം, അങ്ങനെ പറയില്ലേ, ഒരു ഭാഷയിൽ, ഭാഷയ്ക്ക് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. ഒരു ഒരു ആശയത്തിന്, ഒരു പ്രസ്ഥാനത്തിനൊക്കെ അതിന് ടെർമിനോളജി കാണും. ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ നബിയും റസൂലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ നബിയാണ് സയ്യിദന ആദം നബി അലൈഹിസ്സലാം, ആദ്യത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യത്തെ റസൂൽ എന്നാ പറയാ. എല്ലാ നബിമാരും റസൂലല്ല, പക്ഷേ എല്ലാ റസൂലും നബിയാണ്. അപ്പൊ എന്താ വ്യത്യാസം? നബിയും റസൂലിനും വഹയ് കിട്ടും, പക്ഷെ ആ വഹയ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ആളുകളാണ് റസൂലുമാർ. നബിമാർ, അവർക്ക് വിവരം കിട്ടും, പക്ഷെ അത് പഠിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ല. അവർ പഠിപ്പിച്ചു കൊടുക്കും ആർക്ക്? സ്വന്തം കുടുംബത്തിന്, മക്കൾക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണോ? അല്ലല്ല, അത് അവർ അവരായിട്ട് ചെയ്യുക. പക്ഷെ റസൂൽ എന്ന് പറഞ്ഞാൽ അവര് പ്രബോധനം ചെയ്യൽ നിർബന്ധമാണ്, അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലൈലത്തുൽ ഹജ്ജത്തുൽ വദാഇന്റെ ആ അവസാനത്തെ യാത്ര പറഞ്ഞ ഹജ്ജിന്റെ സമയത്ത് ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, പ്രച്ചോനെ ഞാൻ നീ പറഞ്ഞൊക്കെ എത്തിച്ചു കൊടുത്തു റബ്ബേ, അല്ലാഹുമ്മ ഷഹദ്, നീ സാക്ഷിയാണ് പ്രച്ചോനെ, നീ സാക്ഷിയാണ് റബ്ബേ എന്ന് സാക്ഷി പറയിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إنك لمن المرسلين على صراط مستقيم അങ്ങ് നേരായ മുസ്തഖീമായ വഴിയുടെ മീതയാണ് നിൽക്കുന്നത്, അങ്ങ് നേർവഴിയിലാണ്. ഫീ സിറാത്ത് എന്ന് പറഞ്ഞാൽ മതി, അല്ലാഹു എന്ത് പറഞ്ഞു? അല സിറാത്തിൻ മീതെ. ചില ഖുർആന്റെ ചില അക്ഷരങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. ലൗസല്ലിബന്നകും ഫീ ജുദുഇ നഖ്ലി. ഫിർഔൻ പറഞ്ഞു ആരോട്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച അന്നത്തെ മജീഷ്യൻസ് അവരോട് പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്നെ വിട്ട് ഈ മൂസ നബി അലൈഹിസ്സലാമിൻ നബിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വലത്തെ കൈ ഇടത്തെ കാൽ ഇതൊക്കെ ഞാൻ വെട്ടും, നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കാലും ഞാൻ മുറിച്ചെടുക്കും, ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ പിടിച്ചു കിട്ടും. ക്രൂസിഫൈ ചെയ്യാന്ന് പറയും, കുരിശിൽ തറക്കുക. അന്നത്തെ ഏറ്റവും ഭീകരമായ ഒരു വേദനിപ്പിക്കുന്ന ശിക്ഷ അതാണ്. ഫീ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ എവിടെയാണ്? ഫിൽ ഖാഅ, ഈ ഹാളിലാണ് ഫീ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ ഫീ എന്ന് പറയാം. ഫീ ജുദുഇന, ഈത്തപ്പന്റെ ഉള്ളിലല്ലല്ലോ അവരെ പിടിച്ചു കിട്ടുന്നത്, ഈത്തപ്പന്റെ പുറത്തല്ലേ. അപ്പൊ അല എന്നല്ലേ പറയേണ്ടത്? അല ജുദുഇ നഖ്ലി, ഈത്തപ്പനയുടെ മേൽ നിങ്ങളെ ഞാൻ പിടിച്ചു കിട്ടും. അല എന്ന് പറയേണ്ടത് പറഞ്ഞു ഖുർആൻ എന്താ പ്രയോഗിച്ചത്? ഫീ. എന്താണെന്നറിയോ? ആ കെട്ടുന്ന കെട്ടിന്റെ ഒരു സ്ട്രോങ് ഉണ്ട്. ആള് തന്നെ ഈത്തപ്പന്റെ ഉള്ളുക്ക് പോകുമാർ പിടിച്ചു കെട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കെട്ടാണ് ആ കെട്ടുന്നത്. അതിന്റെ ഉള്ളിലോ കടന്നോ എന്ന് തോന്നിപ്പോകും, അത്രയും ക്രൂരമായ പിടിച്ചു കെട്ടലാ ഫിർഔൻ ചെയ്തത്. ഇതറിയിക്കാനാ അല എന്ന് മാറ്റി ഫീ എന്ന് അല്ലാഹു പ്രയോഗിക്കുന്നത്. ആ കെട്ടിത്ര സ്ട്രോങ് ആയിരുന്നു. കണ്ട ഒരു ഈത്തപ്പന്റെ ഉള്ളുക്കെങ്ങാനും കയറിപ്പോകുമെന്ന് തോന്നിപ്പോകും, അങ്ങനത്തെ കെട്ടാണ് അവരെ പിടിച്ചു കെട്ടിയത്, മുഅ്മിനീങ്ങളെ ശിക്ഷിച്ചത്. ഇതൊക്കെ ചെറിയ ക്ഷരെ മാറിയിട്ടുള്ളൂ. അലാന്നിലിന് പകരം ഫീ. നമ്മൾ ശ്രദ്ധിക്കും കൂടിയില്ല നോതി പോകുമ്പോ. ആ ഈത്തപ്പനയിൽ പിടിച്ചു കെട്ടും. ആ ഈത്തപ്പന അല്ലല്ലോ, ഈത്തപ്പനയുടെ മേൽ അലാന്നല്ലേ പ്രയോഗം. അല സിറാത്തി മുസ്തഖീം, ഫീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല എന്ന് പറഞ്ഞാൽ ഒരാളെ ഉയർത്തുക എന്നൊരു പ്രയോഗമുണ്ട്.
അള്ളാഹുവിലേക്ക് ഉയരാൻ നമ്മെ സഹായിക്കുന്നത് നേർവഴിയാണ്. അപ്പൊ നേർവഴിയിലൂടെ നിങ്ങൾ നടന്നു പോകുകയാണ്, ഈ വഴി നിങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തും. നിങ്ങൾ നേർവഴിയെ ഉയർത്തല്ല, വഴിയിൽ നിങ്ങൾ നടന്നാൽ ഈ വഴി നിങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തും. ഈ പ്രയോഗം കിട്ടണമെങ്കിൽ അല സിറാത്തിൻ, അല എന്ന് പറയണം, ഫീ സിറാത്തിൻ എന്ന് പറഞ്ഞാൽ കിട്ടൂല. അങ്ങനെ അറബി ഭാഷയ്ക്ക് ഒന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം വരുന്നുണ്ടല്ലേ. അൽഹംദുലില്ല, ഒരു ഭയങ്കര രസമാണ്, ഇത് പഠിക്കുക തന്നെ വേണം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ മൂലേരന്മാരാകാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും ഇപ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ല, നമ്മൾ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട് സംഗതി എന്ന്. അതുകൊണ്ടാണ് മഹാനായ ശംസുലുല്ലാഹ് അവറുകളൊക്കെ ഖുർആനിൻ്റെ പരിഭാഷയുടെ വിഷയത്തിലൊക്കെ പ്രത്യേകമായി ചില കർക്കശമായ തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ കാരണം ഇതൊന്നും പരിഭാഷപ്പെടുത്തിയ കിട്ടൂല. ഇതൊന്നും മലയാളത്തിലേക്കാക്കിയാൽ ഈ അക്ഷരങ്ങളുടെ ഭംഗിയൊക്കെ ചോർന്നു പോകും. ഇങ്ങനൊരു അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ആ നേർവഴിയിലാണ്, ആണല്ലോ, അതിനിപ്പോ എന്താ കുഴപ്പം, അല്ലല്ല, ആ നേർവഴിയിലാണ് എന്ന് ഖുർആൻ പറയാൻ ഉപയോഗിച്ച വാക്കുകൾ. അല സിറാത്തി മുസ്തഖീം. ഇനി നോക്കൂ, തൻസീലൽ അസീസുർ റഹീം. ഇത് അസീസും റഹീമുമായ അല്ലാഹു അല്പാൽപമായി ഇറക്കി തന്ന ഖുർആനാണ്. നമ്മൾ മനസ്സിലാക്കി തൻസീൽ അല്പാൽപമായി ഇറങ്ങുന്നത്. ഇനി എന്താ പറഞ്ഞു, അൽ അസീസുർ റഹീം. സാധാരണ അൽ അസീസുൽ ഹക്കീം എന്നാ പറയാ, അങ്ങനെയുള്ള പ്രയോഗം വരല്ലേ, അൽ അസീസുൽ ഹക്കീം. അസ്മയുടെ കഥ ഉണ്ടല്ലോ, അസ്മയ് വലിയ ഗ്രാമാരിയൻ, വലിയ സമ്മാരൊക്കെ പറയുന്ന നഹ്വിസ്റ്റ്, ഗ്രാമാരിയനായിരുന്നു മഹാനായ അസ്മഴി. അസ്മഴി തങ്ങൾ ഇങ്ങനെ പോയി ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോൾ, ഒരു ആറാബിന്റെ അടുത്ത് നിന്ന് എത്തിയപ്പോൾ വെറുതെ ഇങ്ങനെ ഖുർആൻ ഓതിയതാണ്. ആ സംഭവം ഓർമ്മ ഉണ്ടായിരിക്കും. അസ്സാരിഖു വസ്സാരിഖത്തു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറു റഹീം. നിങ്ങൾ ആരുടെ വർത്താനായി പറയണത്? അള്ളാന്റെ കലാമ. ഇത് അള്ളാന്റെ കലാമല്ല ആറബി, ഇത് അള്ളാന്റെ കലാമല്ല. നിങ്ങൾ ഹൽ ദറസ്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഹൽ ഖറഅത്തൽ ഖുർആൻ, ഖുർആനൊക്കെ ഓതി പഠിച്ച ആളാണോ? ഏ അല്ല അല്ല അല്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞത് അള്ളാന്റെ കലാമല്ല. അസ്മഈ ആലോചിച്ചു, റബ്ബെ എവിടെ പഠിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കി, അസ്സാരിഖു വസ്സാരിഖത്തു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഇത് പഠിച്ചോന്റെ കലാമാ. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഗഫൂറു റഹീം അല്ലേ, കൈ മുറിക്കണം എന്ന് അള്ളാഹു പറഞ്ഞ ആയത്താണിത്. മോഷണം ചെയ്ത ആളിന്റെ കൈ മുറിക്കണം, കൈ മുറിക്കാൻ അള്ളാഹു തആല പറഞ്ഞിട്ട് ഗഫൂറു റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്ന റഹ്മാനാണ്. നബിന് അള്ളാഹ് കൈ മുറിക്കാൻ പറയോ? അത് യോജിക്കണില്ല. നേരെ മറിച്ച് അസീസുൻ ഹകീം, അസ്സ ഫഹകം, അള്ളാഹുവാണ് ഇവിടെ നിയമം തീരുമാനിക്കുന്നവൻ, അവൻ അസീസാണ്. അതുകൊണ്ട് അവൻ വിധി പറഞ്ഞു, കൈ മുറിക്കണം. അസ്സ ഫഹകമ, അസീസുൻ ഹകീം, ഇത് യോജിപ്പുണ്ട്. ആ പ്രയോഗം നോക്കണം. അസീസാകുന്നവനാണ് നിയമം നടപ്പാക്കുക. ഖുർആൻ മൊത്തെടുത്ത് നോക്കിയാൽ അള്ളാഹു തആല രണ്ട് വിഷയം പറയാം. ഒന്ന്, നമ്മ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു തരും, നരകത്തെ സംബന്ധിച്ചുള്ള താക്കീതും തരും. വാർണിംഗ് ആൻഡ് റിവാർഡ് രണ്ടുണ്ട്. നമുക്ക് പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ യു വിൽ ഹാവ് ടു സഫർ. ഇതും അള്ളാഹു പറഞ്ഞുതരും. അസീസാകുന്ന അള്ളാഹുവിൻ്റെതാണ് അഹ്കാമുകൾ, നിയമം. അസ്സ ഫഹകമ, അള്ളാഹു അസീസാകുമ്പോഴാണ് നിയമം നടപ്പാക്കുക. അള്ളാഹു അസീസാണ്. ഖുർആൻ റബ്ബ് പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ചോ, നീ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഇന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. താക്കീദ്. പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം തരുന്നു, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. പിന്നെ മരണത്തെ പറ്റി പേടിക്കന്നെ വേണ്ട, ആ നിലക്ക് നിങ്ങൾക്ക് സ്വർഗീയമായ സുഖങ്ങൾ അല്ലാഹു തരാൻ പോവാണ്. ഇത് റബ്ബിന്റെ കാരുണ്യമാണ്, ഇത് റബ്ബിന്റെ കാരുണ്യമാണ്. അവൻ റഹ്മാനാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ റബ്ബിന്റെ റഹ്മാനിയത്ത് കൊണ്ട് നമുക്ക് പ്രതിഫലമുണ്ടെന്നും അള്ളാഹുവിന്റെ ഇജ്ജത്ത് കൊണ്ട് നമുക്ക് ശിക്ഷയുണ്ടെന്നും പറഞ്ഞിരുന്നു. അസീസും റഹീമുമാണ് അള്ളാഹു ഖുർആനിലേക്ക് വരുമ്പോ. തൻസീലൽ അസീസുർ റഹീം, ഈ ഖുർആൻ അസീസും റഹീമുമായവൻ ഇറക്കി തന്നതാ. അവിടെ അസീസുൻ ഹക്കീം എന്ന് പറയാമായിരുന്നു. അല്ല, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒന്ന് അള്ളാഹുവിന്റെ ഇജ്ജത്തിന്റെ വിശേഷണവും മറ്റൊന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശേഷണവുമാണ്. ഇത് പറഞ്ഞപ്പോ
തൻസീൽ, ഈ ഖുർആൻ അസീസും റഹീമുമായവന്റേതാണ്. ആ രണ്ട് വാക്കുകൾ അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള യുക്തി നോക്കി. ഖുർആനിന്റെ കണ്ടന്റ്, ഖുർആൻ ഉൾക്കൊള്ളുന്നത് സന്തോഷവാർത്തയും താക്കീതുമാണ്. താക്കീത് അസീസിന്റെ ഭാഗമാണ്, സന്തോഷവാർത്ത റഹീമായവന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അതിനോട് യോജിച്ച് ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ സമീഉൻ അലീം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചു വരല്ലേ? ഓരോന്നിനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആശയം നൽകാനാണ് അള്ളാഹു തആൽ ആയത്തുകളുടെ അവസാനങ്ങളൊക്കെ ഇങ്ങനെ യോജിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم على صراط مستقيم أشرف الخلق صلى الله عليه وسلم تنقل نيرا يا مارغت ميلان على أدن ميلان تنقل ديك الند إنه ورن يال تنقل الله تعالى استقامة إنه ورن يسنغدي നേരത്തെ നൽകിയതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക്. ഫി എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്നു ചേർന്നു എന്ന ആശയം വരും. തങ്ങൾ സന്മാർഗത്തിലല്ലായിരുന്നു, പിന്നെ തങ്ങൾ ഇതിലേക്ക് എത്തിയതാണ്. അല്ലല്ലല്ല, അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? അപ്പൊ ചില ചോദിക്കും, അപ്പോ ഓതി നോക്കി പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ ഫീ സിറാത്തിൻ, സിറാത്തിലേക്ക് നബി വന്നതല്ലേ, ബലാലത്തിലായി എവിടെ എവിടെന്നാണ് ആ അർത്ഥം കിട്ടിയത്?